പി.സി. ജോർജിനെ പിടിച്ച് അകത്തിട്ടെങ്കിലേ പറ്റൂ. ഇല്ലെങ്കിൽ ഇയാൾ ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കും. ഒരു സംശയം വേണ്ട. പോലീസിനും സർക്കാരിനും തലവേദനയാകും. ഇയാൾക്കെതിരെ കേസെടുത്തതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അറസ്റ്റ് ചെയ്താൽ നിഷ്പ്രയാസം ഊരിപ്പോരും. കഴിഞ്ഞ തവണ ജാമ്യമില്ലാത്ത വകുപ്പിട്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്തായി? പുഷ്പം പോലെ ഇറങ്ങി വന്നില്ലേ? ഇയാളെ ജയിലിൽ അടയ്ക്കാൻ എന്തേ ഇത്ര പേടി? സമാധാനമായി പരസ്പരം സഹകരിച്ചു കഴിയുന്ന ഈ സാംസ്കാരിക കേരളത്തിൽ തീവ്രവാദത്തിന് മരുന്നിട്ട് കൊടുക്കുന്ന ഇയാളാണ് യഥാർത്ഥ ഒരു തീവ്രവാദി. മതവിദ്വേഷ പ്രസംഗത്തിന് തന്നെയാണ് ഇപ്പോഴും ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പാലാരിവട്ടം പോലീസാണ് ഈ കേസെടുത്തത്. വെണ്ണല മഹാദേവ ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞ സമാപന പരിപാടിയിൽ മുസ്ലിം മതവിഭാഗത്തിനെതിരെ പ്രകോപനപരമായി ഇയാൾ പ്രസംഗിച്ചു. 153A 295 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോഴും കേസെടുത്തത്. ജോർജിനെതിരെ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ ഉൾപ്പെടെ രംഗത്തെത്തി പ്രതിഷേധം അറിയിച്ചു. മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിൻ്റെ പേരിൽ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട പി.സി. ജോർജ് ഇപ്പോൾ ജാമ്യത്തിലാണ്. ജാമ്യം റദ്ദാക്കണമെന്ന അപേക്ഷ ഇന്ന് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ജാമ്യം ലഭിച്ചത് പോലീസിന് വൻ തിരിച്ചടിയായിരുന്നു. സർക്കാർ വാദം കേൾക്കാതെയാണ് അന്ന് ജാമ്യം അനുവദിച്ചതെന്നായിരുന്നു പോലീസിൻ്റെ വാദം. എന്നാൽ പോലീസ് വാദങ്ങൾ തള്ളിക്കളയുന്നതായിരുന്നു ജാമ്യ ഉത്തരവ്. 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ജോർജിനെതിരെ ചുമത്തിയത്. മുൻ ജനപ്രതിനിധിയായ ജോർജിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിനാൽ ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നുവെന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞത്. ഹിന്ദു മഹാപരിഷത്ത് തിരുവനന്തപുരത്ത് നടത്തിയ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് അന്ന് പി.സി. ജോർജ് വിവാദ പ്രസംഗം നടത്തിയത്. പ്രസംഗത്തിലുടനീളം മുസ്ലിം സമുദായത്തെ വർഗീയമായി അധിക്ഷേപിക്കുകയും ബോധപൂർവം വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ പാനീയങ്ങളിൽ മദ്യത വരുത്താനുള്ള മരുന്നുകൾ ബോധപൂർവം കലർത്തുന്നു. മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇതൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. മുസ്ലിം പുരോഹിതർ ഭക്ഷണത്തിൽ 3 പ്രാവശ്യം തുപ്പിയ ശേഷം വിതരണം ചെയ്യുന്നു. മുസ്ലിം കച്ചവടക്കാർ അവരുടെ സ്ഥാപനങ്ങൾ അമുസ്ലിം മേഖലകളിൽ സ്ഥാപിച്ച് അവരുടെ സമ്പത്ത് കവർന്നുകൊണ്ടുപോകുന്നു എന്നു തുടങ്ങി വളരെ ഗൗരവമായ നുണയാരോപണങ്ങളാണ് പി.സി. ജോർജ് അന്ന് പ്രസംഗിച്ചത്.